ദേവാമൃതം. പതുപോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ഏറെ പ്രിയങ്കരനായ ഗുരുസ്ഥാനീയനായ സർ ഡോക്ടർ കുടമാളവ് ശർമാജിയാണ്. ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങളും അറിവുകളും ഒക്കെ അദ്ദേഹത്തിൽ നമുക്ക് എത്രയും വേഗം തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അതിനായി അദ്ദേഹത്തെ ഏറെ സ്നേഹപൂർവ്വം ഇന്നത്തെ അധ്യായത്തിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. ഇന്നത്തെ കത്തിലേക്ക് ശ്രീ ശർമാജി, വളരെയധികം ആകർഷണം തോന്നുന്ന ഒരു പ്രോഗ്രാമാണിത്. വളരെ നന്ദി. ഞാൻ കോഴിക്കോട് നിന്ന് ദിവാകരൻ എഴുതുന്നു. എൻ്റെ മകൾക്ക് വേണ്ടിയാണ്, എംഎഡ് കഴിഞ്ഞു, കോളേജ് ലെക്ചറർ ആവാൻ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി ശ്രമിക്കുകയാണ്. യു ജി സി ടെസ്റ്റും മറ്റും എഴുതിയിട്ടുണ്ട്. ഗുണമുണ്ടാകുമോ? അവളുടെ ഭാവി എങ്ങനെയാകും? ഗ്രഹനിലയും മറ്റും അയക്കുന്നു. മകം നക്ഷത്രമാണ്. മകം പിറന്ന മങ്ക എന്ന് പറയുന്നത് ഒരു സവിശേഷമാണ്. അതുകൊണ്ട് ആ ഒരേ നക്ഷത്രത്തിൽ മാത്രം സ്ത്രീകൾ പിറന്നു എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ആവുന്നില്ല. ബാക്കി സപ്പോർട്ട് ചെയ്യേണ്ട ഗ്രഹനിലകളെല്ലാം നന്നായിരുന്നാൽ ആ നാളിൻ്റെ ഫലം ഇരട്ടിക്കിരട്ടി നന്നായിരിക്കും. കേതുദശ ആറ് വർഷം, പിന്നീട് 20 വർഷം ശുക്രദശ, അങ്ങനെ 26 വയസ്സ്. ഇതിൽ ഇടവലഗ്നമാണ്. ഇടവലഗ്നം 3 ഭാവത്തിൽ നീചസ്ഥാനത്ത് മംഗളകാരകനായ ചൊവ്വ നിൽക്കുന്നു. അതായത് ഇടവം മിഥുനം കർക്കിടകം. ആ കർക്കിടകത്തിൻ്റെ രാശിയുടെ അധിപനാവട്ടെ ഈ സഹോദരിയുടെ ജനിച്ച ലഗ്നത്തിൻ്റെ 4 രാശിയിൽ, പ്രത്യേകിച്ച് ജ്യോതിഷപരമായിട്ട് ലഗ്നത്തിൻ്റെ 4 രാശിയിലും 7 രാശിയിലും 10 രാശിയിലും അതിനെ കേന്ദ്രം എന്നാണ് പറയുന്നത്, കേന്ദ്ര തലസ്ഥാനം. അപ്പോൾ നീചത്ത് നിൽക്കുന്ന ചൊവ്വയുടെ ആ രാശിയുടെ അധിപൻ 4 ഭാവത്തിൽ ലഗ്നത്താൽ രാജയോഗം, അതായത് നീചഗ്രഹത്തെ ഭംഗം ചെയ്ത് മറികടന്ന് രാജയോഗം പ്രദാനം ചെയ്യുന്നു. ചുരുക്കത്തിൽ നീചഭംഗ രാജയോഗം ഈ സഹോദരിക്കുണ്ട്. ബി എഡും എം എഡും ഒക്കെ കഴിഞ്ഞ് അതനുസരിച്ചുള്ള ഒരു ഗവൺമെൻറ് ജോലി കിട്ടാനുള്ള യോഗം. ഇതിന് മറ്റ് ചില ഗ്രഹങ്ങളോടെ ഒത്തുകൂടിയാൽ രാജസിംഹാസന യോഗം എന്നൊരു അർത്ഥമുണ്ട്. അതില്ല, ഇതിൽ നീചഭംഗ രാജയോഗം. ഇങ്ങനെ നിൽക്കുന്ന സ്ത്രീ പുരുഷ പണ്ഡിത പാമര കുബേര കുചേല രാജ്യാന്തര ജാതി മത വർഗവർണ്ണ രാജ്യാന്തര വ്യത്യാസമന്യേ എല്ലാവർക്കും ഈ നീചഭംഗ രാജയോഗമുണ്ട്. ഒരു രാജ്യത്തിൻ്റെയോ ഒരു സ്റ്റേറ്റിൻ്റെയോ ഒരു കരയുടെയോ ഒരു പ്രസ്ഥാനത്തിൻ്റെയോ ഒരു സാമൂഹിക തലത്തിലോ അങ്ങ് ചോട്ടിൽ ഇരുന്നു കൊണ്ട് തലപ്പത്ത് വരെ എത്തിച്ചേരുവാനുള്ള ആ യോഗത്തെ ആണ് നീചഭംഗ രാജയോഗം. ഇങ്ങനെയുള്ള രാശിക്കാർക്ക് അതികഠിനമായ ദുഃഖമോ അതികഠിനമായ സമയദോഷമോ അതികഠിനമായ ദാരിദ്ര്യമോ ആരോപണമോ അപഖ്യാതിയോ കടമോ രോഗമോ അപകടമോ വ്യസനമോ പരിഭവമോ ക്ലേശങ്ങളോ ഒന്നുമില്ലാതെ ഇതാണ്ട് ഒരു 20-26 വയസ്സ് മുതൽ, അതായത് ജാതക നിലയിൽ ആദ്യ തിരക്കോണം, മധ്യത്തിരക്കോണം, അന്ത്യത്തിരക്കോണം, ഇങ്ങനെ 3 ഭാഗമുണ്ട്. 30 വയസ്സ് വരെ ആദ്യ തിരക്കോണവും 30 മുതൽ 60 വരെ മധ്യത്തിരക്കോണവും 60 മുതൽ 90 വരെ അന്ത്യത്തിരക്കോണവും. ഇതിൽ 26-30 മധ്യേ തന്നെയുള്ള ഭാഗ്യകാലമുതിപ്പതും ഈ നീചഭംഗ രാജയോഗം തുടങ്ങുകയാണ്. കണിശമായിട്ടും ജോലി കിട്ടും, ആ ജോലി സ്ഥിരമാകും, നല്ലൊരു മംഗല്യം ഒത്തിണങ്ങി കാലോചിതപരമായ ഒരു വരനെ കിട്ടാനുള്ള യോഗങ്ങളുണ്ട്. എഡ്യൂക്കേഷൻ വകുപ്പിലോ തത്തുല്യമായ ഏതെങ്കിലും ഗവൺമെൻറ് തലത്തിലോ ഒരു ഉദ്യോഗസ്ഥനായിരിക്കാനും കാഴ്ചയിലും കുടുംബപരമായിട്ടും സാമൂഹ്യ തലത്തിലും തൃപ്തികരമായ ഒരു ബന്ധവും അടിക്കടി അഭിവൃദ്ധിപ്പെടാവുന്നതുമായ, കാരണം നീചഭംഗ രാജയോഗമുള്ള ഒരു യുവതി ആരേ വിവാഹം കഴിക്കുന്നുവോ അവർക്കും ആ നീചഭംഗം ഉണ്ടാവും. കാരണം അവർ നീചഭംഗ രാജയോഗത്തിൽ തന്നെ എത്തിച്ചേർന്നവെന്നാണ്. അപ്പോൾ അവർ ചെല്ലുന്ന മേഖലകളിലെല്ലാം ആ യോഗമുണ്ടാവും. അവരെ കളി കാണുന്നതും അവരുടെ കൈനീട്ടങ്ങളും അവരുടെ പ്രസൻസും മുഖവരിയും അവർ ഉദ്ഘാടനം ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം നീചഭംഗമായിരിക്കും. അല്പസ്വല്പമൊക്കെ കാലോചിതപരമായ അല്ലെ സാമൂഹ്യപരമായ എന്തെങ്കിലും ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ യോഗക്കാർക്ക് ഒരു 26-30 മധ്യത്തായിട്ട് ഭാഗ്യങ്ങൾ തെളിഞ്ഞു വരും. അവർക്ക് എല്ലാവിധ മുൻ സൂചിപ്പിച്ച പോലെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഐശ്വര്യവും അഭീഷ്ടവും
ക്ഷേമൈശ്വര്യങ്ങളും ദീർഘായുസ്സും രോഗപ്രതിരോധ ശക്തിയും സൗന്ദര്യവും വാചാലതയും വാഗ്വിലാസങ്ങളും സമൂഹത്തിൽ കുടുംബത്തിൽ ബന്ധുജനങ്ങൾ ഒക്കെ നല്ല ഒരു തലയെടുപ്പോടു കൂടി എവിടെയും ഒരു ആദരിക്കുന്ന സീറ്റോടു കൂടി അനവധി ആളുകൾക്ക് പ്രിയങ്കരിയായി അല്ലെങ്കിൽ ഒത്തിരി പേരെ വിദ്യാഭ്യാസമൊക്കെ ചെയ്യിപ്പിച്ച് അവർക്ക് നല്ല 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 ഒരു അധ്യാപകരെ ഒരു ലെക്ചറെയൊക്കെ സംബന്ധിച്ചിടത്തോളം എത്രയോ പേരെ പഠിപ്പിച്ച് അവരൊക്കെ കലക്ടർ മന്ത്രി അല്ലെങ്കിൽ ഡോക്ടറെ വിവിധ ശാസ്ത്രജ്ഞന്മാരെ ഏതെല്ലാം വിവിധ മേഖലകളിൽ എത്രയോ ലക്ഷക്കണക്കിന് ആളുകളെ എത്തിക്കുന്ന ഒരു പുണ്യമായ ജോലിയാണ് ആ മേഖല തന്നെ നീചഭംഗ രാജരോഗം. ഇതിൽ പൊതുവെ ഗ്രഹങ്ങളെയെല്ലാം ഒന്ന് സന്തോഷിപ്പിക്കുന്ന മാത്രം മതി, അതിന് നവഗ്രഹ പൂജയോ അതുപോലെ തന്നെ നവഗ്രഹ യന്ത്രമോ നവരത്നധാരണമോ ചുരുങ്ങിയ പക്ഷം നവഗ്രഹ സ്തോത്രങ്ങൾ സൂര്യ ശൗര്യമധേന്ദുരുച്ച പദവിയും സന്മംഗളം മംഗള ബുദ്ധിച്ച ബുധോ ഗുരുച്ച ഗുരുതാം ശുക്ര സുഖം ശംശനി രാഹു ബാഹുബലം കരോതി വിപലം കേതു കുലസ്യോന്നതി നിത്യം ത്രിവീകരാ ഭവന്തു ഭവതാം സർവേ പ്രസന്നാഗ്രഹ എന്നത് മഹനീയമായ നവഗ്രഹങ്ങളെ മൊത്തത്തോടെ സന്തോഷിപ്പിക്കുന്ന ഇത് ഞായറാഴ്ച തോന്നുമോ ഡെയിലിയോ നിത്യം ഒരു 108 രൂപ വീതം ചൊല്ലുക. കണിശമായിട്ടും നീചഭംഗരാജ യോഗമുണ്ട്. നീചത്തെ ഭംഗം ചെയ്ത് 26-30 മധ്യേ നല്ല മേഖലകളിലേക്ക് പടിപടിയായി കടന്ന് വരും. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ ജ്യോതിഷപരമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് സർ ഡോക്ടർ കുടമാളൂർ ശർമ്മജിയിൽ നിന്ന് മറുപടി അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്ന പരിഹാരങ്ങളും മാർഗനിർദ്ദേശങ്ങളും അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കി അനുഷ്ഠിച്ച് വരിക. ഗുണഫലങ്ങൾ ഉണ്ടാകട്ടെ.